പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല, സ്ത്രീകളുടെ ശബരിമലയായ ചക്കുളത്തുകാവിൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് മുഖ്യ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നിപകരിക്കുന്നിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ പൊങ്കാല അടുപ്പിന് സമീപം കത്തിച്ചു വെച്ചിട്ടുള്ള നിലവിളക്കിൽ നിന്ന് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരേണ്ടതാണ്. എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ പൊങ്കാല അടുപ്പിന് സമീപം കത്തിച്ചു വച്ചിട്ടുള്ള നിലവിളക്കിൽ നിന്ന് അവരവരുടെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരേണ്ടതാണ്. മുഖ്യ ഭണ്ഡാര അടുപ്പിലേക്ക് ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ തിരുമേനിയും ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ തിരുമേനിയും അഗ്നി പകർന്നിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ പൊങ്കാല അടുപ്പുകൾക്ക് സമീപം കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൽ നിന്ന് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരണമെന്ന് അറിയിക്കുന്നു. ഇവരുമായി നിഷ ദിലീപ് ചിരിയാണ്. നിഷ, ചരിത്ര പ്രസിദ്ധമായ പുണ്യപുരാതനമായ ചക്കുളത്തുകാവിലെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. ചക്കുളത്തുകാവിലെ കാർത്തിക പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി ഭണ്ഡാര പൊങ്കാല അടുക്കിലേക്ക് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ പോയി പറഞ്ഞു. ഈയൊരു അഗ്നി ഈ പൊങ്കാല അടുപ്പുകളിലേക്ക് ഇപ്പോൾ പകർന്നു വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമായി. അതിൽ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമാണ് പൊങ്കാല അടുപ്പുകളിലേക്ക് ശ്രീകോവിൽ നിന്നുള്ള ശതാബ്ദത്തിലെ അഗ്നി പകർന്നിരിക്കുന്നത്. ദിവസങ്ങളായി വേണ്ടി കാത്തിരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ പൊങ്കാലയ്ക്കായി എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന് ഏതാണ്ട് 30 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ സ്ഥാപിച്ച് ഈ ഒരു ദിവസത്തിനായി കാത്തിരുന്ന ഭക്തർക്കിടയിലേക്ക് ഇപ്പോൾ തേടി 51 ജീവിതകളിലായി പോകുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ നൈവേദ്യ ചടങ്ങുകൾ ആരംഭിക്കും. 51 ജീവിതകളിലായി ദേവി എഴുന്നള്ളി ഭക്തർ തയ്യാറാക്കുന്ന പൊങ്കാല നിവേദ്യം സ്വീകരിക്കും. ഇത് ആ രീതിയിലാണ് ചടങ്ങുകൾ ക്രമീകരിക്കുന്നത്. അതിനുശേഷം ഉച്ച ദീപാരാധന നടക്കും. 5 മണിയോടുകൂടി നടക്കുന്ന സാംസ്കാരിക സമ്മേളനമുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം പൊങ്കാലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായ കാർത്തിക സ്തംഭം പ്രതിനിധി നടക്കും. പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസാണ് കാർത്തിക സ്തംഭത്തിൽ അഗ്നി പകർന്നത്. ഒരു നാടിന്റെ ആകെ ദുരന്തത്തിൽ നിന്ന് നാടിനെ ആകെ രക്ഷിക്കുക എന്ന ഒരു പ്രതീകം എന്നോണമാണ് ഈ കാർത്തിക സ്തംഭം അഗ്നിക്കിരയാക്കുന്നത്. ക്ഷേത്രത്തിൽ ലഭിച്ച 1 വർഷത്തെ ഉടയാടകൾ, ദേവിയെ അണിയിച്ച 1 വർഷത്തെ ഉടയാടകളും ഭക്തർ ദേവിക്ക് സമർപ്പിച്ച ഉടയാടകളും എല്ലാം ചേർന്നാണ് ഈ കാർത്തിക സ്തംഭം തയ്യാറാക്കിയിട്ടുള്ളത്. കാർത്തിക സ്തംഭം വൈകിട്ട് ദീപാരാധനയോടുകൂടി കാർത്തിക സ്തംഭത്തിൽ അഗ്നി പകർന്നതോടുകൂടിയാണ് ഈ വർഷത്തെ ഈ വിഷു മാസത്തിലെ കാർത്തിക പൊങ്കാല ചടങ്ങുകൾക്ക് സമാപനമാവുക. ഇപ്പോൾ എന്തായാലും ദേവിയെ 51 ജീവിതകളിലായി എഴുന്നള്ളിച്ചുകൊണ്ട് ഈ ഭക്തരുടെ പൊങ്കാല ഭക്തർ പൊങ്കാല നിവേദിക്കുന്ന നിഷ, രാവിലെ പറഞ്ഞത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തലക്ഷങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഇപ്പോൾ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നിഷ രാവിലെ സൂചിപ്പിക്കേണ്ട ഹരിത പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഇപ്പോൾ കൂടുതൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാ തരത്തിലും ഈ പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടോ? അവർക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും സജ്ജമാക്കിയിട്ടുണ്ടോ? തീർച്ചയായും ഏതാണ്ട് 2 ദിവസം മുമ്പ് തന്നെ ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ അമ്പലത്തിലും പരിസര കേന്ദ്രങ്ങളും ഒക്കെ നടന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ക്ഷേത്ര പരിസരത്ത് ഏതാണ്ട് 30 കിലോമീറ്റർ, ക്ഷേത്രത്തിന് 30 കിലോമീറ്റർ എം ജി റോഡിൽ ചെങ്ങന്നൂർ മുതൽ ഉള്ള സ്ഥലം തന്നെ ഒപ്പലക്കര തിരുവനന്തപുരം രാവിലെ മുതൽ തന്നെ ഒരുപാട് കാലം മുതൽ തന്നെ ഈ ഭക്തരായ സ്ത്രീകൾ പൊക്കാലെ അർപ്പിക്കുവാനായി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഇവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും വിസർജനമെത്തിക്കുക ശരി. ഇതെല്ലാം നിശ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ചെക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലൂടെയാണ് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.